welcome to Oli Vibes. I am going to show you a video. This thread is a redness and pimples. If you want to subscribe to the channel, please like and share. Thread is the item and Namuk Verman, Namuk Manslam, Namely thread day, Ivida, Chin in Divida Chedinale, Alabala, upper lips in Divida Chedinale, Chalurk sensitive skin and a fine grated red color, pitted with some very avadakan, Chalurk fine grated need and down, Chalurk Alabala pimples and down, Chalurk sensitive skin and a bleeding good in down. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ പോർസുകളെല്ലാം ഓപ്പൺ ആവും. അവിടുത്തെ ആ ചെറിയ ചെറിയ സുഷിരങ്ങളെല്ലാം ഓപ്പൺ ആവുന്ന സമയമാണ്. അപ്പം നമ്മുടെ കൈ അവിടെ തൊടാതിരിക്കുക, കാരണം നമ്മുടെ കൈക്കകത്ത് അഴുക്കുകളും ബാക്ടീരിയാസൊക്കെ കാണും. ഇത് നമ്മൾ അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ബാക്ടീരിയാസും അഴുക്കുകളും ഒക്കെ പോയിട്ട് അവിടെ പിമ്പിൾസ് ഉണ്ടാവാനുള്ള കൂടുതലായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കൈകൾ പൂർണ്ണമായിട്ടും ആ ഒരു ഭാഗത്തെല്ലാം വെക്കാതിരിക്കുക, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമുക്കറിയാം, ത്രെഡ് ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര റെഡ്നെസ് ആയിരിക്കും. അതേപോലെ നമുക്കവിടെ ഭയങ്കര ചൂടൊക്കെ തോന്നി, ഇങ്ങനെ വലിച്ച് പറിച്ച് കഴിയുമ്പോൾ ഹെയർ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നുകിൽ ഒരു ഐസ് ഇതേപോലെ എടുക്കുക, ഒന്നിലും നിങ്ങൾക്കൊരു കോട്ടനകത്ത് ഒരു കോട്ടൺ തുണിക്കകത്ത് എടുക്കുക, അല്ലെ ഇതേപോലെ ഞാൻ ചെയ്തേക്കുന്ന പോലെ പ്ലാസ്റ്റിക് ഒരു കവറിലെടുത്തിട്ട് നന്നായിട്ട് ഇപ്പം നിങ്ങളിവിടെ ത്രെഡ് ചെയ്തെന്ന് വെച്ചോ, ഇവിടെ നിങ്ങൾക്ക് റെഡ്നെസ് ഉണ്ട്, ലൈറ്റായിട്ട് പിമ്പിൾസ് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് ഐസ് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് വാട്ടർ വെച്ചിട്ട് ഇങ്ങനൊന്ന് ഒരു 15 മിനിറ്റ്സോളം നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഈ റീജിയൻസിലെല്ലാം. അതുപോലെ താടിയുടെ ഇവിടെ ആയിട്ടാണെങ്കിൽ അവിടെ അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നീറ്റല്, അതേപോലെ ആ ഒരു പൊകച്ചില് അവിടെ സ്കിന്നൊന്ന് റിലാക്സ് ആയി ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ അവിടെ കുരുക്കൾ ഉണ്ടാവത്തില്ല, അതേപോലെ പോർസ് എല്ലാം ക്ലോസ് ആവാനായിട്ട് വേഗം സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പിമ്പിൾസ് വരത്തില്ല. അതാണ് ഈ ഐസിൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ മൂന്നാമതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാനിവിടെ എടുത്തേക്കുന്നത് ആലോവേറയാണ്. ഇതും നിങ്ങൾക്കറിയാമല്ലോ, പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടും. ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആലോവേറ എടുത്തിട്ട് അതിൻ്റെ ജെൽ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ, അവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ പിമ്പിൾസ് ഉണ്ടാകത്തില്ല. അതേപോലെ നിങ്ങൾക്ക് തടിപ്പ്, റെഡ്നെസ് എല്ലാം പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ടിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ നാലാമത്തെ കാര്യം എന്താണെന്നുള്ളതാണ്. വേറെ ഒന്നും തന്നെയല്ല, നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലെമണാണ്. ലെമണിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ആയിരിക്കുന്ന പോർസിനെ ഒന്ന് ക്ലോസ് ആക്കാനും, പിന്നെ ഇതേപോലെ ലെമണിന് ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ആ ഒരു സ്ഥലത്ത് കൂടുതലാണെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ത്രെഡ് ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര നീറ്റലുണ്ടാവില്ലേ, പക്ഷേ ലെമൺ തേക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരട്ടിയാവും ആ ഒരു നീറ്റൽ. കുറച്ചൊരു 10 മിനിറ്റ് തന്നെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പോലെയുള്ള നീറ്റലാണ്, പക്ഷെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒറ്റ പിമ്പിൾസ് പോലും വരത്തില്ല. ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പം നാല് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.